തൃശ്ശൂർക്കാർക്ക് ആനയും ആനക്കാരിയും അതുപോലെ തന്നെ ഉത്സവങ്ങളും വലിയ കാര്യമല്ല. പക്ഷേ ആര്യന് ഇമ്മിണി വലിയ കാര്യം തന്നെയാണ്. ആനക്കാരിയം വലിയ ആനക്കാരിയം തന്നെയാണ് ഈ കുഞ്ഞ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നൂറിൽ പരം ആനകളുടെ പേരുകളും ലക്ഷണങ്ങളും കൃത്യമായി പറയുന്നത് യൂട്യൂബ് നോക്കി പഠിച്ചാണ്. ആനയോട് അത്രയധികം വാത്സല്യവും സ്നേഹവും പുലർത്തുന്ന ആര്യനെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ ആനയെ തിരിച്ച് അറിയുന്നത് കൊമ്പ് നോക്കിയിട്ടാ. അപ്പം എനിക്ക് മനസ്സിലാവും ആന ഏതാണെന്ന്. പേരില്ലാണ്ടും എനിക്ക് പറയാം. പിന്നെ എനിക്ക് ആനേനെയും കൂടെ വാങ്ങണം. കൂട്ടുള്ളി രാമനെ എനിക്ക് വാങ്ങണ്ടേ. പിന്നെ ഗുരുവായൂർ ജൂനിയർ വിഷ്ണുവിനെയും. കൊമ്പും മുഖവും നോക്കി നൂറിലധികം നാട്ടാനകളുടെ പേര് മാത്രമല്ല ലക്ഷണം പറയാനും ഈ അഞ്ചര വയസ്സുകാരൻ ആര്യന് ഒട്ടും ആലോചിക്കാനില്ല. ആനകളെ നേരിട്ട് കാണണമെന്നില്ല, വീഡിയോയിലോ ചിത്രമായോ കണ്ടാൽ മതി കേരളത്തിലെ നൂറിലധികം ആനകളെ തിരിച്ചറിയാൻ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ, ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ, പാമ്പാടി രാജൻ, പാമ്പാടി സുന്ദരൻ, ചിറക്കൽ കാളിദാസൻ, ഈരാറ്റുപേട്ട അയ്യപ്പൻ, മംഗലാംകുന്ന് ശരണയ്യപ്പൻ, മംഗലാംകുന്ന് അയ്യപ്പൻ, മംഗലാംകുന്ന് കർണൻ, മംഗലാംകുന്ന് ഗണേശൻ, മംഗലാംകുന്ന് രാമചന്ദ്രൻ, മംഗലാംകുന്ന് മുകുന്ദൻ, മംഗലാംകുന്ന് രാജൻ, മംഗലാംകുന്ന് ഗജേന്ദ്രൻ, മംഗലാംകുന്ന് കേശവൻ, തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരൻ, തിരുവമ്പാടി കുട്ടിശങ്കരൻ, തിരുവമ്പാടി അർജുനൻ, പാറമേക്കാവ് ശ്രീപത്മനാഭൻ, പാറമേക്കാവ് ദേവിദാസൻ, പാറമേക്കാവ് കാശിനാഥൻ, പാറമേക്കാവ് അയ്യപ്പൻ. മാളയ്ക്കടുത്തുള്ള കാവനാട് അരങ്ങത്ത് സുജിത് കുമാറിന്റെയും സുമിഷയുടെയും ഏകമകനായ യു കെ ജിക്കാരൻ ആര്യൻ നേരിട്ട് അടുത്ത് കണ്ടറിഞ്ഞിട്ടുള്ളത് രണ്ടേ രണ്ട് ആനകളെ മാത്രമാണ്. പക്ഷേ ആര്യൻ യൂട്യൂബിൽ കണ്ടാണ് ആനകളെ കുറിച്ച് പഠിച്ചത്. ഇപ്പോൾ ആനകളുടെ മുഖം പൂർണ്ണമായും കാണണമെന്നില്ല, കൊമ്പ് കണ്ടാൽ മതി പേരും ലക്ഷണവും അടക്കമുള്ള വിവരണം നൽകും. മോഹമുണ്ടെങ്കിലും ഇന്നുവരെ ഒരു ആനയെ പോലും ആര്യൻ തൊട്ടിട്ടുമില്ല. വടമ പമ്മുമേക്കട്ടുകവുമനയിലെ ശാരംഗപാണി, അന്നമന്ത്ര, ഉമാമഹേശ്വരൻ എന്നിവരെ മാത്രമാണ് ആര്യൻ ഇടയ്ക്കിടെ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ കൊമ്പിൽ തൊടാനുള്ള ആഗ്രഹം ഇതുവരെ സാധിച്ചിട്ടില്ല. നേരെ നിൽക്കുന്ന കൊമ്പും 18 നഖവും നല്ല തുടുത്ത കറുപ്പ് നിറമുള്ള ആനകളെയാണ് ആര്യന് പ്രിയം. 3 വയസ്സായപ്പോൾ മുതൽ ജീവനുള്ള ആനകളെ അറിയാൻ തുടങ്ങിയ ആര്യന് കളിപ്പാട്ടങ്ങളിലും ഇഷ്ടം ഇതുതന്നെയായിരുന്നു. യൂട്യൂബ് വീഡിയോ കണ്ടാണ് ആനകളെക്കുറിച്ച് ഇപ്പോഴും പഠനം നടത്തുന്നത്. ഊട്ടോളി രാമനെയാണ് ഏറ്റവും കൂടുതൽ പ്രിയമുള്ളത്. കൂടാതെ പാമ്പാടി രാജൻ, ഗുരുവായൂർ ജൂനിയർ വിഷ്ണു, ഗുരുവായൂർ നന്ദൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ, മംഗലാംകുന്ന് അയ്യപ്പൻ, നന്നിലത്ത് ഗോപാലകൃഷ്ണൻ, നന്നിലത്ത് ഗോപികണ്ണൻ, അങ്ങനെ തുടങ്ങി ഇഷ്ടക്കാരായ നൂറിലധികം ആനകളുടെ പേരും ലക്ഷണങ്ങളുമാണ് ആര്യൻ നിമിഷ നേരം കൊണ്ട് പറയുന്നത്. പുതുപ്പള്ളി സാധു, പുതുപ്പള്ളി കേശവൻ, പുതുപ്പള്ളി അർജുനൻ, പുതുപ്പള്ളി ഗണേശൻ, പുതുപ്പള്ളി അർജുൻ, ചെറുപ്പളശ്ശേരി രാജശേഖരൻ, ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭൻ, ചെറുപ്പളശ്ശേരി ശേഖരൻ, ചെറുപ്പളശ്ശേരി മണികണ്ഠൻ, തടത്താവിള രാജശേഖരൻ, തടത്താവിള സുരേഷ്, തടത്താവിള മണികണ്ഠൻ, ഉട്ടോളി മഹാദേവൻ, ഉട്ടോളി അനന്തൻ, ഉട്ടോളി ഗജേന്ദ്രൻ, ഉട്ടോളി പ്രസാദ്, ഉട്ടോളി രാമൻ, ഉട്ടോളി ചന്തു, പാറന്നൂർ നന്ദൻ, കുട്ടമങ്ങര അർജുനൻ, കുട്ടമങ്ങര ശ്രീനിവാസൻ, പാലക്കാത്ര അഭിമന്യു, പാലക്കാത്ര ഗണപതി, മുള്ളത്ത് ഗണപതി, മുള്ളത്ത് വിജയകൃഷ്ണൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, നന്ദിലത്ത് ഗോപികണ്ണൻ, നന്ദിലകം മാണിക്യം, കുട്ടംകുളം മോദി, കുട്ടംകുളം കേശവൻ, കുട്ടംകുളം അനന്തപത്മനാഭൻ, കുട്ടംകുളം അർജുനൻ, കുട്ടംകുളം രാജശേഖരൻ, കുത്തംകുളം അനന്തകൃഷ്ണൻ. ഡോക്ടർ രാജു ഡേവിസ് സ്കൂളിൽ യു കെ ജി വിദ്യാർത്ഥിയായ ആര്യന്റെ അച്ഛൻ സുജിത് കുമാറും അമ്മ സുമിഷയും വിദേശത്താണ്. സുജിത് കുമാർ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസറും സുമിഷ നഴ്സുമാണ്. പൂരവും ആനകളെയും ഒരുമിച്ച് കാണണം, ആനയുടെ പുറത്ത് കയറണം, കൊമ്പിൽ തൊടണം, ഇഷ്ടപ്പെട്ട ആനകളുള്ള വീട്ടിൽ താമസിക്കണം, വലുതാകുമ്പോൾ ഒരു ആനയെങ്കിലും സ്വന്തമാക്കണം, ആന ഉടമയാകുമ്പോൾ കൂട്ടുകാരെ പാപ്പന്മാരാക്കണമെന്നാണ് ആര്യന്റെ ആഗ്രഹം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.